ഇനി നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റാഫലോ ചീസ് കേക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റാഫലോ ചീസ് കേക്ക് റെഡിയാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ അറോറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 18 ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക. ഇനി ഇത് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ബിസ്ക്കറ്റ് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിതുപോലൊരു മോൾഡിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. നമ്മളെടുക്കുന്ന മോൾഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മെഷറിലും വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മളിപ്പം റെഡിയാക്കി വെച്ച ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് ഈ ഒരു മോൾഡിൻ്റെ ഈ ഒരു അടിഭാഗത്ത് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അടുത്ത സെക്കൻഡ് ലെയർ എങ്ങനെ ചെയ്തെടുക്കണ്ടേ നോക്കാം. ഫസ്റ്റ് കുറച്ച് ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഞാനിതവിടെ 1/2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ക്രീം ചീസ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു ബോക്സ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട. ഇതിൽ നിന്നൊരു 150 ഗ്രാം ക്രീം ചീസ് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ക്രീം ചീസ് എടുക്കുമ്പോഴേ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ ക്രീം ചീസ് വെക്കുക. അപ്പം നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് ടൈം മുമ്പേ പുറത്തെടുത്ത് വെക്കുക. അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചീസ് ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ആ ക്രീം 3/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരം എത്രയാണോ വേണ്ടത് നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വിപ്പ് ചെയ്ത ക്രീമിലേക്ക് നമ്മളിപ്പം ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ചീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഡെസിഗേറ്റഡ് കോക്കനട്ട് ആണ്. അത് 1/2 കപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ ഒരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ബദാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ജലാറ്റിൻ ഉണ്ടല്ലോ അത് ഞാനിതിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ജലാറ്റിൻ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ഇതിവിടെ റെഡി ആയി. ഇനി ഇത് വേഗം തന്നെ നമ്മുടെ ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റായതിന് ശേഷം നമുക്കിതിൻ്റെ 3rd ലെയർ ചെയ്തെടുക്കാം. ഇനി അടുത്തത് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് 3rd ലെയർ ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഗണാഷ് കുറച്ച് തിക്കായിട്ടുള്ള ഗണാഷാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് വിപ്പിംഗ് ക്രീം കൂടിയാൽ ശരിയാവില്ല. അതുകൊണ്ട് വിപ്പിംഗ് ക്രീം കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിൽ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ച് കൂടെ അങ്ങ് തിക്കായി വരും. ഇനി നമുക്കിതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കണ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. കളർ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. നമുക്ക് വെറും വൈറ്റ് കളറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒഴിച്ചുകൊടുക്കേണ്ട, നല്ല ചൂടുണ്ട്. ചൂട് പോയതിന് ശേഷം ഒഴിച്ചുകൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചൂട് പോകുമ്പോൾ കുറച്ചുകൂടെ തിക്കായി വരും, അപ്പോഴും നമുക്കിത് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചത് ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേലെ നമ്മളിപ്പം റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഇത് ഒഴിച്ചെടുത്തിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് സെറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 1-2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ചീസ് കേക്ക് ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം ഡീമോൾഡ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതിന് ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും റാഫലും ആൽമണ്ടൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റാഫലോ ചീസ് കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കാൻ വിട്ടുപോയട്ടോ, കുറച്ച് പേരെങ്കിലും ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടില്ല, ഞാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചീസ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പീസിനായി നമ്മുടെ ചാനലിൽ വരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.